ത്രിയേക ദൈവത്തിന് സ്തുതി. മശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയമുള്ളവരെ, നോമ്പുകാലം നൊമ്പരങ്ങളുടെ കാലമാണ്. സ്വയം ഏറ്റുവാങ്ങുന്ന നൊമ്പരങ്ങളുടെ കാലം, സ്നേഹം കൊണ്ട് സ്നാനം ചെയ്യപ്പെടേണ്ട കാലം. നൊമ്പരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. യഥാർത്ഥത്തിൽ നോമ്പ് നോക്കുമ്പോൾ ഒരാളോട് നമുക്ക് ദേഷ്യമുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ നോമ്പ് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാണ് ആ വ്യക്തിയോട് എനിക്ക് ക്ഷമിക്കണമല്ലോ, അല്ലെങ്കിൽ ആ വ്യക്തിയോട് എനിക്ക് മിണ്ടണമല്ലോ എന്ന് ചിന്തിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുടെ അടുക്കൽ പോയി നമ്മള് നമ്മുടേതായിട്ടുള്ള നിസ്സഹായാവസ്ഥ പറയണം. അങ്ങനെ സാധിക്കണമെങ്കിൽ ഞാൻ എന്നുള്ള, അതായത് മറ്റുള്ളവരോട് അങ്ങനെ നമുക്ക് എന്നോട് ക്ഷമിക്കൂ, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നു എന്ന് ആ സഹോദരനെ നേടണമെങ്കിൽ നമ്മുടേക്ക് അത്രമാത്രം നമുക്ക് നമ്മുടെ ഉള്ളിൽ മനസ്സുണ്ടാകണം. അതാണ് പറഞ്ഞത്, അച്ഛൻ പറഞ്ഞത് നൊമ്പരങ്ങളുടെ കാലഘട്ടമാണെന്ന്. അപ്പോൾ ഒരു നൊമ്പരമാണ്, ആ നൊമ്പരത്തിൽ കഠിന ഹൃദയം ഒരുകി എന്തായിത്തീരും? നമ്മുടെ ഹൃദയം മാംസള ഹൃദയമായിട്ട് തീരുകയാണ്. നോമ്പിന്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് മാനസാന്തരവും വിശുദ്ധീകരണവുമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 3:1-2 വാക്യത്തിൽ പറയുന്നു, ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. വഴിയൊരുക്കാൻ വന്നവനും വഴിയായി വന്നവനും വഴിയേ വന്നവനും പറഞ്ഞത് ഒരു കാര്യം തന്നെയാണ്, മാനസാന്തരപ്പെടുവിൻ. വഴിയായി വന്നത് ക്രിസ്തുവാണ്, വഴിയൊരുക്കാൻ വന്നത് സ്നാപക യോഹന്നാൻ, വഴിയേ വന്നവർ ശിഷ്യന്മാർ. ഇവര് മൂന്ന് കൂട്ടരും പറഞ്ഞത് മാനസാന്തരപ്പെടുവിൻ എന്ന്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിലേക്ക് നോക്കുന്ന പ്രവൃത്തിയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതിന് ഗ്രീക്ക് ഭാഷയിൽ പറയുന്നത് മെറ്റാനോയി എന്നാണ്, മറുകണ്ഠം ചാടുക, ക്രോസ് ഓവർ. ഈഗോയിൽ നിന്നും യഥാർത്ഥ സത്യത്തിലേക്കും, എന്നിൽ നിന്ന് അപരനിലേക്കും, പിന്നെ ദൈവത്തിലേക്കും മറുകണ്ഠം ചാടുക. ദൈവത്തിന് അനുകൂലമായിട്ടുള്ള നിർണായകവും അടിസ്ഥാനപരവുമായ ഒരു തീരുമാനം, അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. നോമ്പിന്റെ 2-ാം ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, നമ്മളത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നോട്ടം എവിടേക്ക്? നമ്മളിലേക്ക് തന്നെയാണോ അതോ ദൈവത്തിലേക്കാണോ നോക്കുന്നത്? യൂദാസ് എന്താണ് ചെയ്തത്? അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ആരോടാണോ ഈ പൈസ പറഞ്ഞൊത്തത് അവരടുത്ത് ചെന്നിട്ട് പറയുന്നു, ഗുരുവിനെ വിട്ട് കൊടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് പറയുമ്പോൾ അദ്ദേഹം ക്രിസ്തുവിലേക്ക് നോക്കേണ്ടവനായിരുന്നു, ക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്നുവല്ലോ. പക്ഷെ അദ്ദേഹം അവനിലേക്ക് തന്നെ നോക്കി എന്തു ചെയ്തു? കെട്ടി ഞാന്നു. പക്ഷെ പത്രോസ് ലീഹ അങ്ങനെയായിരുന്നില്ല. യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് 3 പ്രാവശ്യം ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു. തള്ളിപ്പറഞ്ഞതിന് ശേഷം ക്രിസ്തുവിനെ നോക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത്? അവൻ പൊട്ടിക്കരയുകയും അവൻ ദൈവത്തിലേക്ക് നോക്കുകയും ചെയ്യുക. വലിയ മാനസാന്തരമാണ് അവിടെ ഉണ്ടാകുന്നത്. നമുക്കും ഇതുപോലെ തന്നെ ഉണ്ടാകണം. പ്രിയപ്പെട്ട, നമ്മളുടെ ജീവിതത്തിൽ കുറവുണ്ടാവാം, പോരായ്മകളുണ്ട്. ഇപ്പൊ ഈ പറയുന്ന അച്ഛന്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, കേൾക്കുന്ന നിങ്ങൾക്കുണ്ടാകും. പക്ഷേ ഇവിടെ യഥാർത്ഥമായിട്ടുള്ള ഒരു മാനസാന്തരം നമ്മുടെ നോമ്പിലൂടെ സാധ്യമാകണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി നമ്മൾ എവിടേക്ക് നോക്കണം? നമ്മളിലേക്കല്ല നോക്കേണ്ടത്, ദൈവത്തിലേക്ക് നോക്കണം. അപ്പോൾ നമുക്ക് പരിപൂർണമായിട്ടുള്ള മാനസാന്തരം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായി വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ നല്ല പിതാവ്, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി ദൈവത്തോട് നന്ദി പറയുന്നു.
പലപ്പോഴും താവേ എന്റെ കുറവുകളെ ഓർത്ത് ഞാൻ പലപ്പോഴും എന്നിലേക്ക് തന്നെയാണ് അതെന്നെ നിരാശയിലേക്കാണ് നടത്തുന്നത്. പക്ഷേ എന്നെ ദൈവത്തിലേക്ക് നോക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ വചന കേൾവി എന്നെ സഹായിച്ചുവല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ നോമ്പുകാലം എന്റെ ജീവിതത്തിൽ തിരുത്തേണ്ടതിനെ തിരുത്തുവാൻ, സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുവാൻ, മറ്റുള്ളവരോട് പൊറുക്കുവാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കർത്താവേ, എത്രമാത്രം നൊമ്പരങ്ങളാണെങ്കിലും എന്റെ ഹൃദയത്തിൽ മാംസമായ ഹൃദയം വെച്ചു തരുമെന്ന് നാഥ എന്നെ ഒരുക്കണം. പരിശുദ്ധ രൂഹായുടെ ശക്തി നയിക്കണം. പരിശുദ്ധ ദൈവമാതാവേ, പരിശുദ്ധ പിതാക്കന്മാരെ മധ്യസ്ഥ വഹിക്കണം. ആയത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.